ഒരു പ്രധാനപ്പെട്ട മുസ്ലിം വൊക്കേഷനായി പൊതുസമൂഹം മനസ്സിലാക്കി ശീലിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ് മുഹറം. മുഹറം 10-ാം തീയതി നമ്മുടെ നാട്ടിൽ പൊതു അവധിയാണ് പരമ്പരാഗതമായി. മുഹറം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നിരീക്ഷിക്കുന്നവരുടെ മനസ്സിൽ പ്രധാനമായും ഇടം പിടിക്കുന്നത് അന്ന് സംഘടിപ്പിക്കപ്പെടുന്ന ഘോഷയാത്രകളിലൂടെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലും ഉത്തരേന്ത്യയിലുമെല്ലാം മുഹറം 10-ാം തീയതി വലിയ പ്രൊസഷനുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് വൻതോതിലുള്ള മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുകയും മുഹറത്തിൻ്റെ ഒരു പ്രതീകമായി ആ ഘോഷയാത്രകൾ മാറുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ തന്നെ പഴയ ഡൽഹിയിൽ ജുമാ മസ്ജിദിന് ചുറ്റും, ഹൈദരാബാദിൽ ചാർമിനാറിന് ചുറ്റുവട്ടങ്ങളിലും, ഇതേപോലെ ലക്നൌവിലും എല്ലാം സംഘടിപ്പിക്കപ്പെടുന്ന ഘോഷയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. വലിയ പുരുഷാരം തെരുവിലിറങ്ങുകയും അവർ കരയുകയും വിലപിക്കുകയും നെഞ്ചത്തടിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും യാ ഹുസൈൻ എന്ന് ഉച്ചത്തിൽ വിളിക്കുകയുമെല്ലാം ചെയ്യുന്ന തരത്തിലാണ് ഈ ഘോഷയാത്രകൾ സംഘടിപ്പിക്കപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ദർശനത്തിൽ മുഹറത്തിനുള്ള പ്രാധാന്യം ഇതൊന്നുമല്ല. ഈ സമ്പ്രദായം ഇസ്ലാമിക സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം പിൽക്കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന തഷയ്യു എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന അനുചരന്മാരുടെയും വിശ്വാസ ആചാരങ്ങളിൽ നിന്ന് മാറി പിൽക്കാലത്ത് നൂതനമായ ആശയങ്ങളും നിലപാടുകളുമായി മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു അവാന്തര വിഭാഗമാണ് അഷീ എന്നറിയപ്പെടുന്നത്. നമ്മൾ സാമാന്യമായി ഷിയാക്കൾ എന്നവരെ വിളിക്കുന്നു. ഈ ഷിയാക്കളുടെ സമ്പ്രദായമാണ് മുഹറം ആഘോഷം അല്ലെങ്കിൽ ആചാരം എന്ന പേരിൽ ഈ രീതിയിൽ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതും മനസ്സിലാക്കപ്പെടുന്നതുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അനുചരന്മാരോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു മുഹറം ആചരണം നടത്തിയതായി ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തെ തുടർന്നുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളായി വന്ന ആദ്യത്തെ 4 ഖലീഫമാർക്കും ശേഷം ഉമവി ഭരണകൂടത്തിൻ്റെ കാലത്ത് ആ ഉമവി ഭരണകൂടത്തിൻ്റെ തന്നെ ആദ്യത്തെ ഭരണാധികാരിയായി അറിയപ്പെടുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു യുദ്ധത്തിൽ, ഒരു സംഘർഷത്തിൽ വളരെ ദാരുണമായി കൊല്ലപ്പെട്ടതിനെ അനുസ്മരിച്ചുകൊണ്ടും അതിൽ അനുശോചിച്ചുകൊണ്ടും അതിനെ പുതിയ ചില വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അടിത്തറയാക്കിക്കൊണ്ടുമാണ് ഷിയാക്കൾ ഈ ആഘോഷങ്ങളെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നത്. ഇത് ചരിത്രപരമായി പ്രവാചകന് ശേഷമാണ് സംഭവിക്കുന്നത് എന്നതുകൊണ്ടും അവയുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൻ്റെയോ പ്രവാചക ശരിയുടെയോ പിൻബലമില്ല എന്നതുകൊണ്ടും പ്രാമാണികമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പണ്ഡിതന്മാരെല്ലാം ഇസ്ലാമികമായി യാതൊരു അടിത്തറയും സാധുതയും ഇല്ലാത്ത ഒന്നായിട്ടാണ് ഈ മുഹറം ആചരണത്തെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ മുഹറം 10-ന് ഇസ്ലാമികമായി
പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില പ്രാധാന്യങ്ങളും പവിത്രതകളുമുണ്ട്. സുന്നി മുസ്ലിങ്ങൾ എന്നാണ് പൊതുവിൽ പിൽക്കാലത്തുണ്ടായ ഈ ഷീഇ ആദർശ വ്യതിചലനങ്ങളെ ചെറുത്തുനിന്ന് അവയിൽ അകപ്പെടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അധ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ച മുസ്ലിങ്ങൾ അറിയപ്പെടുന്നത്. ഈ സുന്നി മുസ്ലിങ്ങൾ മുഹറത്തിൽ അനുഷ്ഠിക്കുന്ന പ്രധാനപ്പെട്ട ആരാധനാകർമ്മം മുഹറം 10-ാം തീയതിയുള്ള നോമ്പാണ്. മുഹറം 9-നും 10-നും നോമ്പ് അനുഷ്ഠിക്കുന്നത് അവർ പുണ്യമായി മനസ്സിലാക്കുന്നു. ഈ പുണ്യമാണ് പ്രധാനമായും മുഹമ്മദ് നബിയും അനുചരന്മാരും മുഹറവുമായി പഠിപ്പിച്ചിട്ടുള്ളത്. ഷിയാക്കൾ മുഹറം 10-ന് നോമ്പ് അനുഷ്ഠിക്കാത്തവരാണ്. അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാമികമായ ഒരു പുണ്യമായ ആരാധനയായി മനസ്സിലാക്കാത്തവരാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബിമാരോ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കർമ്മമാണ് എന്ന് വാദിക്കുന്നവരാണ്. എന്നാൽ വളരെ കൃത്യമായി ചരിത്ര രേഖകൾ നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പിനെ കുറിച്ച് സംസാരിച്ചതായും മുഹറം 10-ന് അദ്ദേഹം നോമ്പ് അനുഷ്ഠിച്ചതായും അദ്ദേഹത്തിന്റെ അനുചരന്മാരെ ആ നോമ്പ് അനുഷ്ഠിക്കാൻ പരിശീലിപ്പിച്ചതായും വളരെ അസന്നിഗ്ധമായ അനിഷേധ്യമായ ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹുവിന്റെ മാസം എന്നാണ് മുഹറം മാസത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന മക്കയിലെ അറബികൾക്കിടയിൽ തന്നെ പവിത്രമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു മാസമാണ് മുഹറം. യുദ്ധങ്ങൾ പലപ്പോഴും വളരെ സാധാരണമായിരുന്ന ഒരു സമൂഹമായിരുന്നു അറേബ്യൻ സമൂഹം. ആ അറേബ്യൻ സമൂഹം യുദ്ധം നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന 4 മാസങ്ങൾ ഉണ്ടായിരുന്നു. ആ 4 മാസങ്ങളിൽ ഒന്ന് മുഹറം മാസമാണ്. അവരുടെ ഈ ധാരണ, ഈ 4 മാസങ്ങളുടെ പവിത്രതയെക്കുറിച്ചുള്ള ധാരണ, അത് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളുമെല്ലാം പഠിപ്പിച്ചിട്ടുള്ള ശരിയായ വിശ്വാസം തന്നെയാണ് എന്നും അത് സത്യസന്ധമാണ് എന്നുമെല്ലാമാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആനും ഈ 4 മാസങ്ങളുടെ പവിത്രതയെ എടുത്തു പറയുകയും മുഹറം മാസത്തിന്റെ പവിത്രത അന്നു മുതൽ ഇന്ന് വരെ മുസ്ലിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽ മുഹറവുമായി ബന്ധപ്പെട്ടുണ്ടായ നഹ്സ് എന്ന് പറയുന്ന ധാരണ, മുഹറം മാസത്തിലെ ചില ദിവസങ്ങൾ അത് അപശകുനമാണ് അല്ലെങ്കിൽ അശുഭ ദിവസങ്ങളാണ് എന്ന ധാരണ, അങ്ങനെ മുഹറം മാസത്തിലെ ചില ദിവസങ്ങളെ കലണ്ടറിൽ നഹ്സായി അടയാളപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം പിൽക്കാലത്തുണ്ടായതാണ്. പ്രവാചകന് പരിചയമില്ലാത്തതാണ്, പ്രവാചകന്റെ അനുചരന്മാർക്ക് പരിചയമില്ലാത്തതാണ്. നേരത്തെ പറഞ്ഞ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം നടന്നതുകൊണ്ട് ഈ മുഹറം മാസത്തിലെ ചില ദിവസങ്ങളെ നഹ്സായി ഷിയാക്കൾ സങ്കല്പിക്കുകയും അവരുടെ ധാരണ സുന്നി മുസ്ലിങ്ങളിലേക്ക് പിൽക്കാലത്ത് കടന്നു വരികയുമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറവുമായി ബന്ധപ്പെട്ട് അനുസ്മരിച്ചിട്ടുള്ള ചരിത്ര സംഭവം, അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മുഹറം 10-ന് ആഷുറ എന്നറിയപ്പെടുന്ന ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാനുള്ള ഇസ്ലാമികമായ അധ്യാപനം രൂപപ്പെടുന്ന ഒരു ചരിത്ര സന്ദർഭമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ, ആ യഹൂദന്മാർ മുഹറം മാസം 10-ാം തീയതി ആഷൂറ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തുകൊണ്ടാണ് യഹൂദന്മാർ അന്ന് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ, അദ്ദേഹത്തിന്റെ അനുയായികളെ ഫിർഔനിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇന്ന് എന്നാണ്. അതുകൊണ്ട് അതിന് നന്ദി പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ഈ സമയത്ത് അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ, ദിവ്യബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളോട് പറഞ്ഞത് ഈ നോമ്പ് നമ്മളും അനുഷ്ഠിക്കേണ്ടതാണ്. കാരണം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി യഥാർത്ഥത്തിൽ ആദർശപരമായി യഹൂദന്മാർക്കുള്ളതിനേക്കാൾ ബന്ധമുള്ളത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ മൂസ നബിയുടെ വിജയത്തിൽ സന്തോഷിക്കേണ്ടതും അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതും നമ്മളാണ് അവരെക്കാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതും തന്റെ അനുചരന്മാരോട് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുന്നതുമെല്ലാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്.
മൂസാനബി എന്ന് പറയുന്നത് മോശെ പ്രവാചകൻ എന്ന് പറയുന്നത് ലോകപ്രസിദ്ധനാണ്. ബൈബിളിൽ വളരെ വിശദമായി ചരിത്രം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകനാണ് അദ്ദേഹം. ഈ മോശെ പ്രവാചകൻ യഹൂദരുടെ ആത്മീയ ആചാര്യനാണ്. യഹൂദർ അവരുടെ മതം പഠിപ്പിച്ച, അവരുടെ നിയമങ്ങളുടെ ദാതാവായി പരിഗണിക്കുന്ന, അവരുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മനസ്സിലാക്കുന്ന ആളാണ് മോശെ പ്രവാചകൻ. യഹൂദർക്ക് മോശെ പ്രവാചകന് അവർ നൽകുന്ന പ്രാധാന്യം പ്രധാനമായും ജോസഫിന്റെ കാലത്ത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഫിലസ്തീൻ വിട്ട് ഈജിപ്തിലേക്ക് കുടിയേറി പാർക്കാൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികൾ ബനു ഇസ്രായേലർ അങ്ങനെ കുടിയേറി പാർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവർ ഈജിപ്തിൽ വാസം ആരംഭിക്കുകയും പിൽക്കാലത്തെ ഈജിപ്തിലെ രാജാക്കന്മാർ അവർ ഈ ബനു ഇസ്രായേലിലെ അടിമകളെ പോലെ പരിഗണിക്കുകയും വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബനു ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് അവർ ചെങ്കടൽ മുറിച്ചു കടന്ന് ഫിലസ്തീനിലേക്ക് രക്ഷപ്പെടുന്ന, ഫിറാവുനിന്റെ പീഡനത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുന്ന സംഭവത്തെയാണ് യഹൂദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ഈ സംഭാഷണത്തിൽ യഥാർത്ഥത്തിൽ അനുസ്മരിക്കുന്നത്. ഫിറാവുൻ അവരെ പിന്തുടർന്നു, പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ അത്ഭുതകരമായ രീതിയിൽ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട അമാനുഷികമായ അത്ഭുതത്തിന്റെ ഭാഗമായി ചെങ്കടൽ പിളരുകയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ബനു ഇസ്രായേലും അവർ ഈജിപ്തിൽ നിന്ന് മുറിച്ചു കടന്ന് മറുകരയെത്തുകയും, എന്നാൽ അവരെ പിന്തുടർന്ന് വന്ന ഫിറഔനും അദ്ദേഹത്തിന്റെ സൈനികരും അവർ ചെങ്കടലിൽ മുക്കിക്കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം. വളരെ ഭീകരനായ ഒരു ഏകഛത്രാധിപതിയായിരുന്ന, ഞാൻ ദൈവമാണ് എന്ന് സ്വയം അവകാശപ്പെട്ട, വിശ്വാസം പിന്തുടരുന്നതിന്റെ പേരിൽ ബനു ഇസ്രായേലിനെ പീഡിപ്പിച്ച, എല്ലാം ചെയ്ത ഒരു ഏകഛത്രാധിപതിയുടെ അള്ളാഹുവിന്റെ ശിക്ഷ എന്നുള്ള നിലക്കുള്ള അന്ത്യമായിരുന്നു ചെങ്കടലിൽ ഉള്ള ഈ അവരുടെ മുങ്ങിമരണം. ഇതിൽ സന്തോഷിച്ചുകൊണ്ട് തങ്ങളുടെ ശത്രുവിനെ അള്ളാഹു പരാജയപ്പെടുത്തിയതിൽ, തങ്ങളുടെ പ്രവാചകന്റെ കൂടെ തങ്ങൾക്ക് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതിൽ ദൈവത്തോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് യഹൂദന്മാർ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത്. ഈജിപ്തിൽ നിന്ന് ഫിലസ്തീനിലേക്കുള്ള യാത്രക്കിടയിൽ, ഫിലസ്തീനിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായി മോശെ പ്രവാചകൻ മരണപ്പെട്ടു പോയി എന്നാണ് ബൈബിൾ പറയുന്നത്. യഹൂദന്മാർ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം യോശുവ പ്രവാചകൻ, അദ്ദേഹം ഇസ്രായേലിയരുടെ നായകത്വം ഏറ്റെടുക്കുകയും അവർ ഫിലസ്തീനിലേക്ക് നയിക്കുകയും അവിടെ അവർ ആ നാട് അവരുടേതാക്കാൻ അവർക്ക് കഴിയുകയും എല്ലാം ചെയ്ത ചരിത്രമാണ് പിന്നീട് ബൈബിൾ പറയുന്നത്. ഈജിപ്തിൽ നിന്നുള്ള യഹൂദന്മാരുടെ, ബനു ഇസ്രായേലിയരുടെ ഈ രക്ഷപ്പെടലാണ് ഇക്സഡസ് എന്ന് വളരെ പ്രസിദ്ധമായ രീതിയിൽ അറിയപ്പെടുന്നത്. നമ്മൾ ബൈബിളിൽ പുറപ്പാട് പുസ്തകം എന്നൊക്കെ പറയുന്നത് ഈ ഒരു രക്ഷപ്പെടലിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ബനു ഇസ്രായേലിയരുമായി മോശെ പ്രവാചകൻ നടത്തുന്ന യാത്രക്കിടയിലാണ് അദ്ദേഹത്തെ ദൈവം വിളിച്ചു വരുത്തുന്നതും അദ്ദേഹത്തിന് തോറ നൽകുന്നതും ആ തോറ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുന്നതുമെല്ലാം. അതുവരെ കൃത്യമായ ഒരു വേദഗ്രന്ഥം ബനു ഇസ്രായേലിയരുടെ കയ്യിലുണ്ടായിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായിരുന്നാലും ബനു ഇസ്രായേലിയരുടെ ജീവിതത്തിന്റെ അടിത്തറയായി, നിയമസ്രോതസ്സായി പിൽക്കാലത്ത് നിലനിന്ന തോറ, ആ തോറ ഈജിപ്തിൽ നിന്നുള്ള ഈ രക്ഷപ്പെടലിന് ശേഷമുള്ള യാത്രയിൽ, ഫിലസ്തീനിലേക്കുള്ള യാത്രയിൽ സീനാ താഴ്വരയിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകുന്നതാണ് എന്ന കാര്യം ഖുർആനിൽ നിന്നും ബൈബിളിൽ നിന്നും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശരീഅത്ത്, തങ്ങളുടെ നിയമവ്യവസ്ഥ, തങ്ങളുടെ മതം, തങ്ങൾക്ക് ബാധകമായ വിധിവിലക്കുകൾ, ഇവയൊക്കെയും ദൈവത്തിൽ നിന്ന് തങ്ങൾക്ക് കൈമാറിയ, തങ്ങളുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടാണ് മോശയെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബനു ഇസ്രായേലിയർ പരിഗണിക്കുന്നത്. ആ മോശെ പ്രവാചകനെ യഹൂദ മതത്തിന്റെ സ്ഥാപകനായി ചരിത്രകാരന്മാർ പൊതുവിൽ പരിഗണിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലേക്ക് മടങ്ങി വന്നാൽ ഇസ്ലാമിന്റെ വളരെ മൗലികമായൊരു സന്ദേശം ഇതിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വഴി വിനിമയം ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് പലരും പ്രത്യേകിച്ചും ഇസ്ലാമിന്റെ പ്രവാചക സങ്കല്പത്തെ കുറിച്ച് ധാരണയില്ലാത്തവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പുതിയൊരു മതമായി ഇസ്ലാമിനെ മനസ്സിലാക്കാറുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ധാരണ പങ്കുവച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തിന്റെ വ്യത്യസ്ത
ഭാഗങ്ങളിലേക്ക് പ്രപഞ്ച സൃഷ്ടാവ് നിയോഗിച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകന്മാരായിരുന്നു എന്ന് പഠിപ്പിക്കുകയും ആ പ്രവാചക ശൃംഖലയുടെ പൂർത്തീകരണമാണ് തന്നിലൂടെ ഉണ്ടായത് എന്ന് തനിക്ക് ചുറ്റുമുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോശ പ്രവാചകനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അള്ളാഹുവിന്റെ മഹത്തായ ഒരു മഹാനായ ഒരു പ്രവാചകനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും പരിചയപ്പെടുത്തിയത്. ഖുർആനിൽ ഏറ്റവും അധികം പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ തന്നെ മോശയാണ്. വളരെ വിശദമായാണ് ഖുർആൻ മോശയുടെ ചരിത്രം പറയുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അനേകം സന്ദർഭങ്ങളിലായി മോശ പ്രവാചകനെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ മഹത്വം പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ യഹൂദരും മുസ്ലിങ്ങളും തമ്മിൽ ഫിലസ്തീന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രശ്നത്തിന്റെ സന്ദർഭത്തിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ ഭാഗമായി പലപ്പോഴും ഈ രണ്ട് മതസമുദായങ്ങൾക്കിടയിൽ വലിയ ശത്രുത സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വലിയൊരു വിഭാഗം ആളുകൾ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ യഹൂദ മതത്തിന്റെ സ്ഥാപകനായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന മോശ പ്രവാചകനെ മുസ്ലിങ്ങൾ സ്വന്തം വിശ്വാസത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളുകയും ആദരിക്കുകയും അവരുടെ വേദഗ്രന്ഥത്തിൽ ബഹുമാനപൂർവ്വം പരാമർശിക്കുകയും ആ മോശ പ്രവാചകന്റെ മഹത്വങ്ങൾ അവരുടെ പ്രവാചകൻ എന്നി പറഞ്ഞ് പഠിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത പലർക്കും അജ്ഞാതമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സമ്മാനിച്ച അത്ഭുതകരമായ ആകാശയാത്രയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശരീര പ്രകൃതത്തിൽ അള്ളാഹു മൂസാ നബിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ മുഖം എങ്ങനെയായിരുന്നു, ശരീരം എങ്ങനെയായിരുന്നു എന്നെല്ലാം ഈ സമാഗമത്തിലൂടെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള അബ്രഹാമിനെയും യേശുവിനെയും മോശയെയും എല്ലാം ഇതേപോലെ കാണാനും സംസാരിക്കുവാനും എല്ലാം ആത്മീയ ലോകത്ത് വെച്ച്, ആകാശ ലോകത്ത് വെച്ച് ഒരു മഹാത്ഭുതം എന്ന നിലയിൽ കഴിഞ്ഞിട്ടുള്ള പ്രവാചകൻ കൂടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാർക്കിടയിൽ, ദൈവദൂതന്മാർക്കിടയിൽ ഉച്ചനീചത്വവും വിവേചനവും കാണിക്കുക, കൽപ്പിക്കുക എന്നത് പല മതസമുദായങ്ങളുടെയും രീതിയാണ്. തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ മഹത്വവൽക്കരിക്കുകയും മറ്റുള്ള സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നിരാകരിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം, ഈ സമ്പ്രദായത്തെ ഖുർആൻ അടിസ്ഥാനപരമായി തന്നെ നിരാകരിക്കുന്നുണ്ട്. ഖുർആൻ മുസ്ലിങ്ങളോട് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ആവശ്യപ്പെടുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, വിവിധ സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരെയും ഒരുപോലെ അംഗീകരിക്കുവാനും ആദരിക്കുവാനുമാണ്. പരിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 54-ാമത്തെ വചനത്തിൽ ഖുർആനിന്റെ ഈ നയം വളരെ വ്യക്തമായി പ്രഖ്യാപിക്കപ്പെടുന്നത് കാണാൻ കഴിയും. കുൽ ആമന്ന ബില്ലാഹി വമാ ഉൻസില അലൈന വമാ ഉൻസില അലാ ഇബ്രാഹീമ വൈസ്മായിൽ വൈസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത് വമാ ഊതിയ മൂസ വഈസ വൻ നബിയൂന മിർ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും നഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. ഇതേപോലെ ഇബ്രാഹിം പ്രവാചകനും ഇസ്മായിൽ പ്രവാചകനും ഇസ്ഹാഖ് പ്രവാചകനും യാക്കോബ് പ്രവാചകനും അദ്ദേഹത്തിന്റെ സന്തതികൾക്കും മോശയ്ക്കും യേശുവിനുമെല്ലാം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ യാതൊരു വ്യത്യാസവും യാതൊരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുവാനാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുവാനാണ് വിശ്വാസികളോട് ഖുർആൻ കൽപ്പിക്കുന്നത്. ഈ ദർശനം പരിശുദ്ധ ഖുർആനിന്റെ വളരെ ഇൻക്ലൂസീവായ മനുഷ്യ സമൂഹത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വിവിധ കാലങ്ങളിൽ നിയോഗിക്കപ്പെട്ടവരായി വിവിധ പ്രവാചകന്മാരെ മനസ്സിലാക്കുന്ന എല്ലാവരെയും ഒരുപോലെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഈ ദർശനത്തിന്റെ വളരെ സുന്ദരമായൊരു പ്രയോഗമാണ് മുഹറവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ പരാമർശത്തിലും ആ മുഹറം നോമ്പ് മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്നതിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ഹിജാസിൽ അദ്ദേഹത്തിന്റെ സമീപങ്ങളിൽ അദ്ദേഹത്തിന് സമ്പർക്കം സ്ഥാപിക്കാൻ കഴിയുന്ന വിധത്തിൽ ക്രൈസ്തവ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല.
ഒറ്റയും തെറ്റയുമായി ക്രിസ്തുമതം സ്വീകരിച്ചതായി ചരിത്രത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന അപൂർവം ചില വ്യക്തികളുണ്ടായിരുന്നെങ്കിലും സമൂഹം എന്ന നിലയിൽ ക്രിസ്ത്യാനികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പർക്ക മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അറേബ്യ പരിഗണിച്ചാൽ മദീനയിൽ നിന്ന് വടക്കു ഭാഗത്തേക്ക് കുറേയധികം യാത്ര ചെയ്താൽ അന്നത്തെ സിറിയയുടെ അതിർത്തിയിൽ, അന്ന് ബൈസന്റൈൻ റോമാ സാമ്രാജ്യത്തിന്റെ സ്വാധീനത്തിന്റെ ഫലമായി ക്രിസ്ത്യാനികളായി ജീവിച്ച ചില അറബ് സമൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മണ്ഡലത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു. നജറാനിലെ ക്രിസ്ത്യാനികളും മക്കയിലോ മദീനയിലോ അല്ലാത്തത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ദൈനംദിന വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവരോ പ്രവാചകൻ കണ്ടുമുട്ടുന്നവരോ ഒന്നും ആയിരുന്നില്ല. എന്നാൽ മക്കയിൽ നിന്ന് മദീനയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിയപ്പോൾ അവിടെ നൂറ്റാണ്ടുകളായി അധിവസിക്കുന്ന യഹൂദ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. മൂന്ന് യഹൂദ ഗോത്രങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തുമ്പോൾ അവിടെയുണ്ട്. അതിനു പുറമെ മദീനയിൽ നിന്ന് അല്പം അകലെ ഖൈബർ എന്ന് പറയുന്ന ഒരു കാർഷിക ഗ്രാമത്തിൽ അറേബ്യയിൽ പൊതുവെ അപരിചിതമായിരുന്ന തരത്തിൽ വലിയ കോട്ടകൾ കെട്ടി യഹൂദർ അധിവസിക്കുന്നുണ്ടായിരുന്നു. അവർ വളരെ സമൃദ്ധമായ കൃഷി തോട്ടങ്ങൾ അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ക്രിസ്ത്യാനികളെക്കാൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നേർക്കുനേരെ അനുഭവിക്കാൻ കഴിഞ്ഞതും സമ്പർക്കത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞതുമെല്ലാം യഹൂദരെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസികളും നാട്ടുകാരുമെല്ലാമായി ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ യഹൂദർ. ഈ യഹൂദർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ എന്ന നിലക്ക് അദ്ദേഹത്തിന് നൽകപ്പെട്ട തൗറാത്ത് എന്ന് പറയുന്ന, തോറ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിന്റെ പിന്തുടർച്ചക്കാർ എന്ന നിലക്ക് തന്നെ അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും മോശ പ്രവാചകനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കിടയിൽ വ്യത്യാസങ്ങൾ കൽപ്പിക്കുന്നതിനെ, ഉച്ചനീചത്വങ്ങൾ കൽപ്പിക്കുന്നതിനെ, വിവേചനങ്ങൾ കൽപ്പിക്കുന്നതിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി തന്നെ വിലക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ യഹൂദ ക്രൈസ്തവ മുസ്ലിം പാരമ്പര്യങ്ങളെ പരസ്പര ബന്ധമില്ലാത്ത, പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട, പരസ്പര ശത്രുതയിൽ അധിഷ്ഠിതമായ ജീവിത രീതികളായി മനസ്സിലാക്കുന്നവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ, ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരുപാട് അധ്യായങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഹൂദ സമ്പർക്കങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മദീനയുടെ ഭരണാധികാരിയായിരിക്കെ അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് ഒരു യഹൂദൻ ഒരു പരാതിയുമായി കടന്നു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ അങ്ങയുടെ രാജ്യത്തിലെ ഒരു പ്രജയാണ്. അങ്ങയുടെ രാജ്യത്ത് യഹൂദന്മാരായ ഞങ്ങൾക്ക് അങ്ങ് സംരക്ഷണം പ്രഖ്യാപിച്ചതാണ്. ഞങ്ങളിവിടെ ദിമ്മികളാണ്. ദിമ്മികൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും രണ്ടാംകിട പൗരന്മാരായി പീഡിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിക രാജ്യത്തിലെ ആ മുസ്ലിങ്ങളായി ഇസ്ലാമിനെ കുറിച്ചോ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെക്കുറിച്ചോ അറിവില്ലാത്ത പലരും രേഖപ്പെടുത്താറുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ സംരക്ഷണവും അവകാശവും പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ന്യൂനപക്ഷങ്ങളായിരുന്നു ഇസ്ലാമിക രാജ്യത്തിലെ ദിമ്മികൾ. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് യഹൂദൻ പറഞ്ഞത്, അങ്ങനെ അങ്ങയുമായി കരാറിൽ ജീവിക്കുന്ന, അങ്ങയുടെ സംരക്ഷണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എന്നെ ഒരു മുസ്ലിം അടിച്ചിരിക്കുന്നു എന്നാണ്, എന്റെ മുഖത്ത് ഒരു മുസ്ലിം പ്രഹരിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ പരാതിയുമായി എത്തിയ ഈ യഹൂദന്റെ പരാതി കണക്കിലെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുസ്ലിമിനെ വിളിച്ചു വരുത്തി. എന്താണ് ഉണ്ടായത് എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞ സംഭവത്തിന്റെ രത്ന ചുരുക്കം വളരെ പ്രബലമായ നിവേദനങ്ങളിൽ, ഒന്നിലധികം നിവേദനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണിത്. ചന്തയിൽ വെച്ച് ഈ യഹൂദൻ സാധനങ്ങൾ വിൽക്കുന്നതിനിടയിൽ, സാധനങ്ങൾക്ക് വാങ്ങാൻ വന്ന ആളുകൾ വില പേശിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിന്റെ വിലയെക്കുറിച്ച് സംസാരിക്കവേ ഈ യഹൂദൻ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതിന് ഇത്ര വില കിട്ടണമെന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹുവിനെ സൂചിപ്പിക്കാൻ ലോകരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മൂസാ നബിയെ നിയോഗിച്ച, അല്ലെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യരെക്കാളും മോശയ പ്രവാചകനെ ശ്രേഷ്ഠനാക്കിയ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഈ മുസ്ലിമിനെ പ്രകോപിപ്പിക്കുകയും ലോകത്തെ സകല മനുഷ്യരെക്കാളും മുഹമ്മദ് നബിയെ ശ്രേഷ്ഠനാക്കിയ അള്ളാഹുവിന്റെ പേരിലാണ് സത്യം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയുകയോ, മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന മദീനയിൽ, മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന മദീനയിൽ മോശയാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും മഹാനായ വ്യക്തി എന്ന് പറയാൻ ധാർഢ്യം കാണിക്കുകയോ എന്ന് ചോദിക്കുകയോ ചെയ്തുകൊണ്ട് അദ്ദേഹം വളരെ പ്രകോപിതനായി യഹൂദന്റെ മുഖത്തടിച്ചു എന്നാണ് ഹദീസുകളിൽ ഉള്ളത്. ഇത് കേട്ട സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണ്ണമാവുകയും അദ്ദേഹം കോപിക്കുകയും ആ മുസ്ലിം ചെയ്തത് ശരിയല്ല എന്ന് വളരെ നിശിതമായ ഭാഷയിൽ സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കും.
കൽപ്പിക്കരുത്. പ്രവാചകന്മാർക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ കൽപ്പിക്കരുത്. അള്ളാഹു നിയോഗിച്ച മഹാനായൊരു പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെയും എന്നെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരാളെ ഇകഴ്ത്താനോ മറ്റൊരാൾക്ക് മഹത്വം കൽപ്പിക്കാനോ സന്നദ്ധമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്ത്യനാളിന്റെ നാന്ദി കുറിച്ചുകൊണ്ട് മലക്ക്, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട മലക്ക് കാഹളത്തിൽ ഊതുന്ന സമയത്ത് എല്ലാ മനുഷ്യരും ബോധരഹിതരായി വീഴും. അങ്ങനെ ഞാനും ബോധരഹിതനായി വീഴും. ആ ബോധരഹിതരായി വീഴുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി ബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്, എഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഞാനായിരിക്കും. പക്ഷേ ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ അർശിൽ പിടിച്ചുകൊണ്ട് മൂസ നിൽക്കുന്നത്, മോശയെ നിൽക്കുന്നത് ഞാൻ കാണും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. അദ്ദേഹം ബോധരഹിതനായി വീഴാതിരുന്നതാണോ അതല്ല എന്നേക്കാൾ മുമ്പ് അദ്ദേഹം എഴുന്നേൽപ്പിക്കപ്പെട്ടതാണോ എന്ന കാര്യം എനിക്ക് നിശ്ചയമുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര മനോഹരമായിട്ടാണ് പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ തിരുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ഒരു വനിതയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള മദീനയിലെ രാഷ്ട്ര സംവിധാനവും ആ രാഷ്ട്ര സംവിധാനത്തെ തകർക്കാൻ ശ്രമിച്ചിരുന്ന ഖൈബറിലെ യഹൂദരും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഖൈബറിലെ യഹൂദ സ്ത്രീകളിൽപ്പെട്ട സൊഫിയ എന്ന് പറയുന്ന വനിത അവർ ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ വളരെ പ്രസിദ്ധയായ ഒരു സ്ത്രീയായി സൊഫിയ റളിയല്ലാഹു അൻഹ മാറുകയും ചെയ്യുന്നുണ്ട്. സഫിയ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയായിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹഫ്സ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, നീ ഒരു യഹൂദ വനിതയല്ലേ എന്ന തരത്തിൽ ഒരിക്കൽ ഇവർ തമ്മിൽ എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സമയത്ത് അത്തരമൊരു പരാമർശം ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടാവുകയും ഇത് സഫിയ റളിയല്ലാഹു അൻഹയെ സങ്കടപ്പെടുത്തുകയും അവർ കരയുകയും ചെയ്തത് നിവേദനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സഫിയ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് എന്റെ യഹൂദ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് എന്നെ ഹഫ്സ ആക്ഷേപിച്ചു എന്ന തരത്തിൽ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അതിന് സങ്കടപ്പെടുകയോ കരയുകയോ അല്ല വേണ്ടിയിരുന്നത് എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചത് നിനക്ക് തിരിച്ച് പറഞ്ഞുകൂടായിരുന്നു, എന്റെ പിതാവ് ഒരു പ്രവാചകനാണ്, എന്റെ പിതൃവ്യനും ഒരു പ്രവാചകനാണ്, എന്റെ ഭർത്താവും ഒരു പ്രവാചകനാണ്, പിന്നെ എന്തിനെ ചൊല്ലിയാണ് നീ എന്നേക്കാൾ മേനി നടിക്കുന്നത്, എന്നെ ആക്ഷേപിക്കുന്നത് എന്ന് നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയോട് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് രണ്ട് പ്രവാചകന്മാർ, ആ രണ്ട് പ്രവാചകന്മാരുടെ രക്തപാരമ്പര്യമാണ് യഹൂദ സമുദായം എന്ന് വളരെ കൃത്യമായി പറയാം. മൂസാ നബിയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവർ സഹോദരന്മാർ എന്ന നിലക്ക് സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതൃപരമ്പരയിലുള്ള മോശയും ഹാറൂനും, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ പിതാവും അവരുടെ പിതൃവ്യനും പ്രവാചകന്മാരാണ്. അതിനു പുറമെ ഇപ്പോൾ അവർ വിവാഹം ചെയ്തിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭർത്താവും ഒരു പ്രവാചകനാണ്. ആ അർത്ഥത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയേക്കാൾ പ്രവാചക പാരമ്പര്യവുമായി പ്രവാചക കുടുംബവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നത് സഫിയ റളിയല്ലാഹു അൻഹയുടെ ജീവിതമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചെയ്യുന്നത്. ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ റിവീലിംഗ് ആയ ഇസ്ലാമിന്റെ സ്വഭാവവും പ്രകൃതവും എന്താണ് എന്ന് വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ്. മുൻകാല പ്രവാചകന്മാരോട്, മറ്റ് സമൂഹങ്ങളുടെ ആചാര്യ പദവിയിൽ പരിഗണിക്കപ്പെടുന്ന പ്രവാചകന്മാരോട് ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയും അനാദരവും ഇല്ല എന്ന് മാത്രമല്ല അവരെ ബഹുമാനിക്കുവാനും അവരുടെ സമൂഹങ്ങളിൽ പെട്ടവർക്ക് പോലും ആ ബഹുമാനം വകവെച്ചു കൊടുക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നത്. പൂർവിക മതങ്ങളുമായും മതസമുദായങ്ങളുമായും ആ മതസമുദായങ്ങളുടെ ആചാര്യന്മാരായി പരിഗണിക്കപ്പെടുന്നവരുമായും ഇസ്ലാമിനും ഇസ്ലാമിക സമൂഹത്തിനുമുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ് മുഹറം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് പിൽക്കാലത്ത് യഹൂദ സമുദായം വ്യതിചലിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു മൗലിക യാഥാർത്ഥ്യം. തോറ, തൗറാത്ത്,
അള്ളാഹു മോശയ പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്ത്, ആ തൗറാത്തിൽ പിന്നീട് പലതും കടത്തി കൂട്ടപ്പെട്ടു, പലതും അതിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. തൗറാത്തിലെ പല നിയമങ്ങളും യഹൂദരുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഭരണാധികാരിയായിരിക്കെ വിവാഹിതനായ വ്യഭിചാരിക്ക് എറിഞ്ഞുകൊല്ലലാണ് ശിക്ഷ എന്ന നിയമം. ആ നിയമം തൗറാത്തിലെ നിയമമാണെങ്കിലും ആ നിയമത്തെ പ്രായോഗികമാക്കുന്നതിൽ യഹൂദന്മാർ വിമുഖത കാണിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും അള്ളാഹുവിന്റെ നിയമത്തെ മുറുകെ പിടിക്കാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. വേദഗ്രന്ഥത്തെ മാറ്റിത്തിരുത്തുകയും വേദഗ്രന്ഥത്തിലെ നിയമങ്ങളിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുകയും അതോടൊപ്പം വംശീയമായ ഒരു തരം ദുരഭിമാനത്തിന് അടിമപ്പെടുകയും ആ ദുരഭിമാനത്തിന്റെ ഫലമായി മോശയ പ്രവാചകന് ശേഷമുള്ള പ്രവാചകന്മാരുടെ നിയോഗങ്ങളിൽ പലതിനെയും നിഷേധിക്കുകയും ചെയ്തു എന്നതാണ് യഹൂദന്മാരുടെ വിശ്വാസ വ്യതിചലനങ്ങളായി ഖുർആനും പ്രവാചക ചര്യയും അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് എന്നും അദ്ദേഹം മോശയുടെ പിൻഗാമിയാണ് എന്നും അദ്ദേഹത്തിൽ വിശ്വസിച്ചുകൊണ്ടും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടുമാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതലുള്ള മനുഷ്യർ മോക്ഷം പ്രാപിക്കേണ്ടത് എന്നും വളരെ കൃത്യമായി അറിയുന്നവരായിരുന്നു മദീനയിലെ യഹൂദന്മാർ. നേരത്തെ സൂചിപ്പിച്ച പ്രവാചക പത്നിയായി തീർന്ന മദീനയിലെ ബനു നദീർ യഹൂദ ഗോത്രത്തിൽപ്പെട്ട സുഫിയ റളിയല്ലാഹു അൻഹ അദ്ദേഹം അവരുടെ ജീവിതം വിവരിക്കുന്ന നിവേദനങ്ങളിൽ അവർ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി എതിർക്കുകയും അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുകയും ഒടുവിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ശിക്ഷാ നടപടിക്ക് വിധേയനാവുകയും ചെയ്ത സൊഫിയയുടെ പിതാവ് ഹുയൈ, ഈ ഹുയൈബിന് അഖ്തബ് എന്ന് പറയുന്ന മദീനയിലെ യഹൂദ നേതാവിന് അദ്ദേഹം മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന കാര്യം വളരെ വ്യക്തമായി അറിയാമായിരുന്നു. മുഹമ്മദ് നബിയെ കണ്ട മാത്രയിൽ തന്നെ ഇത് അള്ളാഹു നിയോഗിച്ച അന്തിമ പ്രവാചകനാണ്, പൂർവ്വ പ്രവാചകന്മാർ പ്രവചിച്ച അന്തിമാചാര്യനാണ്, തൗറാത്തിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ള നമ്മളെല്ലാം വിശ്വസിക്കാൻ ബാധ്യസ്ഥനായ ദൈവദൂതനാണ് എന്ന് എന്റെ പിതാവിന് പ്രവാചകൻ മദീനയിലെത്തിയ ഉടനെ തന്നെ മനസ്സിലായിരുന്നു എന്ന് ഹുയൈന്റെ കൂടെ ജീവിച്ച സുഫിയ റളിയല്ലാഹു അൻഹ പിൽക്കാലത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ യഹൂദന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തക്കാരാണ് എന്നും പ്രവാചകന്മാർ അന്തിമ പ്രവാചകന് കടന്നു വരേണ്ടത് ആ സമുദായത്തിൽ നിന്നാണ് എന്നും അവർക്ക് പുറത്തുള്ള അറബികളിൽ നിന്ന് അവർ അധികൃതരായി പരിഗണിച്ചിരുന്ന അറബികളിൽ നിന്ന് മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നും ഞങ്ങൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുമെന്നുമെല്ലാം പ്രഖ്യാപിച്ച വംശീയമായ ഒരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യത്തെയാണ് യഹൂദന്മാരുടെ അടിസ്ഥാനപരമായ വീഴ്ചയായി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമെല്ലാം പരിഗണിക്കുന്നത്. ഇവിടെ മുഹറവുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും നമ്മൾ കാണുന്നത് വർഗീയവും വംശീയവുമായ അത്തരം ദുരഭിമാനങ്ങൾക്കെതിരെയുള്ള സന്ദേശമാണ്. ഏതെങ്കിലും സമൂഹങ്ങൾക്കോ സമുദായങ്ങൾക്കോ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്കോ മാത്രം പ്രത്യേകമായി മഹത്വം കൽപ്പിക്കുകയും അവർക്ക് പുറത്തുള്ള വിശാലമായ മാനവ സമൂഹത്തിലേക്ക് കടന്നു വന്ന ദൈവിക സന്ദേശങ്ങളെ വിസ്മരിക്കുകയും ചെയ്യുന്നതിന് പകരം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ ഒരുപോലെ അംഗീകരിക്കുകയും അവരിലെല്ലാം വിശ്വസിക്കുകയും അവരുടെ പൂർത്തീകരണം എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന ഉജ്ജ്വലമായ ഒരു തരം മുൻവിധിയും സങ്കുചിരത്വവും ഇല്ലാത്ത സന്ദേശമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ മുഹറം 10 ന്റെ നോമ്പ്.